Hi friends, compound words. Food ball, football. Sunflower, sunflower. Cupcake, cupcake. Rainbow, rainbow. Earring, earring. Eggplant, eggplant. Handbag, handbag. Starfish, starfish. Compound words. രണ്ടോ അതിലധികമോ വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ട് പുതിയൊരു വാക്കുണ്ടാക്കുന്നതിനെയാണ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് വേർഡ്സ് മൂന്ന് ടൈപ്പുണ്ട്. ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ്, ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ്, ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ്. ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് വെച്ചാൽ രണ്ട് വാക്കുകൾക്ക് ഇടയിൽ സ്പേസ് ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിളാണ് സ്കൂൾ, ബസ്, അതിനിടയ്ക്ക് സ്പേസ് കണ്ടോ. ലിവിംഗ് റൂം, അതിനിടയ്ക്ക് സ്പേസ് ഉണ്ട്. ഐസ് ക്രീം, ഐസ്ക്രീമിൻ്റെ ഇടയിലും സ്പേസ് ഉണ്ട്. ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ്, ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ക്ലാസ് റൂം, അത് രണ്ടും ചേർന്നിട്ടാണ് നിൽക്കുന്നത്. റെയിൽവേ, ഫുട് പ്രിന്റ്, ആ രണ്ട് വാക്കുകളും കൂട്ടിച്ചേർന്നിട്ടാണ് എഴുതുക. അതിനിടയ്ക്ക് സ്പേസ് ഉണ്ടായിരിക്കില്ല. തേർഡ് ടൈപ്പാണ് ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ്. അതും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാവും. പാർട്ട് ടൈം, അതിനിടയ്ക്ക് ഒരു ഹൈഫൺ വന്നിട്ടുണ്ട്. ഹൈ സ്പീഡ്, അതിനിടയ്ക്കും ഹൈഫൺ വന്നിട്ടുണ്ട്. സൺ ഇൻ ലോ, ഇവിടെ കണ്ടില്ലേ, മൂന്ന് വാക്കുകൾ ചേർന്നിട്ടാണ് ഒരു കോമ്പൗണ്ട് വേർഡ് ഉണ്ടായിട്ടുള്ളത്. അതിനിടയ്ക്കൊക്കെ ഹൈഫൺ വന്നിട്ടുണ്ട്. അതാണ് ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് കുട്ടികൾക്ക് എക്സിബിഷനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു.